ഉള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന കലാപരിപാടി എന്ന് പറയുന്നത് അത്യാവശ്യം മഹാബോറായിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. ഒരു മുസ്ലിം പള്ളിയില് കോളാമ്പ് ഉപയോഗിച്ച് മതപ്രഭാഷണം നടത്തുന്നു. ഇത് കേട്ട ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കുന്നു, അവർക്കത് സൗണ്ട് പൊല്യൂഷൻ ആയി മാറുന്നു. അങ്ങനെ ആ കോളാമ്പ് ഉപയോഗിച്ചുള്ള മതപ്രഭാഷണം ഗവൺമെന്റ് നിർത്തലാക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സംവിധാനം നിർത്തലാക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കോളാമ്പ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ കണ്ട മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞത് ഒരു അമ്പലത്തിൽ ഇതുപോലെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കലാപരിപാടി നടത്തുന്നു. സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ, യുക്തിവാദിയായിട്ടുള്ള സി രവിചന്ദ്രൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. അങ്ങനെ അമ്പലത്തിലെ ലൗഡ് സ്പീക്കർ ഉപയോഗം പോലീസ് ക്യാൻസൽ ചെയ്യുന്നു, പോലീസ് അത് ഊരി മാറ്റിക്കുന്നു. അപ്പൊ ഈ ഭക്തജനങ്ങളൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിലായാലും പള്ളിയിലായാലും ഈ ലൗഡ് സ്പീക്കർ കണ്ടവന്റെ ഈ പറമ്പിലും തെങ്ങിലും ഒക്കെ കൊണ്ടുവച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ കലാപരിപാടി ചെയ്യുന്ന അത്യാവശ്യം മഹാബോറാണ്. സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടാവും, നമുക്കൊരു പ്രഷർ കൂടും, അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ അത് ബാധിക്കും, നമ്മുടെ മെന്റൽ പീസിനെ മെന്റൽ ഹെൽത്തിനെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടാവാറുണ്ട്, നമുക്ക് വലിയ രീതിയിലൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോളാമ്പി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന ചില കമൻറ്റ്സ് ഉണ്ട്, ഇതിനകത്ത് ഒരു സമാന സ്വഭാവമുള്ള കമൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഭക്തരായിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, വർഷത്തിൽ ഒരിക്കലല്ലേ, വർഷത്തിൽ 6-7 ദിവസത്തേക്കല്ലേ, അല്ലെങ്കിൽ സപ്താഹം നടക്കുമ്പോൾ, ഉത്സവം നടക്കുമ്പോൾ, മതപ്രഭാഷണങ്ങൾ പള്ളിയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ 5 മിനിറ്റത്തെ കലാപരിപാടിയൊക്കെ അല്ലേ ഇത് നിങ്ങൾക്ക് സഹിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഗവൺമെന്റ് തന്നെ നിരോധിച്ചാണ് ഈ കോളാമ്പി, അത് നമ്മളെത്തിനാണ് സഹിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ ആത്മീയ പ്രവർത്തനം നടത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നടത്തേണ്ടത്. അപ്പൊ നമ്മൾ 5 മിനിറ്റായാലും 10 മിനിറ്റായാലും 7 ദിവസമായാലും 3 ദിവസമായാലും 9 ദിവസമാണെങ്കിലും ഇതുപോലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന കലാപരിപാടി എന്ന് പറയുന്നത് അത്യാവശ്യം മഹാബോറായിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. അപ്പൊ എനിക്ക് വന്നൊരു കമന്റ് ഉണ്ട്, ആ കമന്റ് വായിച്ചതിന് ശേഷം കൃത്യമായി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട്, ഇതൊരു കോമൺ കമൻറ്റ്സ് ആണ്, ഇതുപോലെ വരുന്ന കമൻറ്റുകളുണ്ട്, ഇതൊരു കോമൺ കമൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ശ്യാംകൃഷ്ണനാണ് എനിക്ക് കിട്ട കമൻറ്റാണ്, പുള്ളി എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പം എല്ലാവരെയും പ്രതി ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനല്ല ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ട് സംസാരിക്കുന്നത്, എൻ്റെ അഭിപ്രായ വ്യത്യാസം പറയുന്നതിന് വേണ്ടിയാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല, ശരിയാണ്. ആരെയും പ്രീതിപ്പെടുത്തി നമുക്ക് ആരെയും ഒരു കാലത്തും ജീവിക്കാൻ കഴിയില്ല. കുറേയൊക്കെ സഹിച്ചേ പറ്റൂ, ഒരിക്കലും പറ്റൂല. നമുക്കങ്ങനെ സഹിച്ച് മുമ്പോട്ട് കൊണ്ടൊരു കാര്യമില്ല. നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പൊ ഒരാളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് 900-1000 പേർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നു, അതായത് ഭക്തരായിട്ട് 1000 പേരാണ്. പക്ഷെ ഈ സൗണ്ട് കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അത് കൃത്യമായ രീതിയിൽ നടപടിയിലൂടെ, ഇപ്പൊ കോടതി വിധികളുണ്ട്, കോളാമ്പ് യൂസ് ചെയ്യുന്നത് ഇത്ര ദൂരം വെക്കണമെന്നും ഇത്രയും ഡിസിമൽ, അതായത് സൗണ്ട് ഇത്രയും ഉപയോഗിക്കാവൂ എന്നുള്ള രീതിയിലൊക്കെ മാർഗനിർദ്ദേശമുണ്ട്. ഇതൊക്കെ ലംഘിക്കുന്ന രീതിയിലേക്ക് വരാൻ നേരത്ത് നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അതൊരാൾ കൊടുത്താലും ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് നടപടിയെടുക്കും, അതല്ലാത്ത പക്ഷം കോടതിയിൽ അത് ചലഞ്ച് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പ്രസംഗവും ഇലക്ഷൻ സമയത്തുള്ള അഭിപ്രായങ്ങളും എല്ലാം അപ്പോൾ നിരോധിക്കേണ്ടത് തീർച്ചയായിട്ടും. ഇത് നമ്മുടെ നാട്ടിലും, നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികളായാലും നേതാക്കന്മാരായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ വാഹന ജാഥകളൊക്കെ ഉണ്ട്, ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്. ബാക്കിയുള്ളവരുടെ സ്പേസിലേക്ക് കടന്നു കയറി മയക്കു വെച്ചുകൊണ്ട് ഈ അലങ്കോലപ്പെടുത്തുന്ന കലാപരിപാടി നിരോധിക്കേണ്ടതാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇത് ഒരു ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലായിരിക്കും നടക്കുന്നത്, ഈ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഈ സൗണ്ട് പോകില്ല. ആ രീതിയിൽ നമ്മുടെ നാട്ടിലും രാഷ്ട്രീയ പാർട്ടികളും ഈ സാധാരണ ജനങ്ങളും അവരുടെ ഉത്തരവാദിത്വത്തിൽ മുൻപോട്ട് വരും. അതല്ല, നമ്മളെപ്പോഴും പിന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കോളാമ്പി നമ്മുടെ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടും, അതൊക്കെ സ്വാഭാവികമല്ലേ. ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി ഒരു സ്വഭാവം മുഴുവൻ അവരെ തൃപ്തിപ്പെടുത്താൻ അവരവരുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കണം എന്നാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നോ രണ്ടോ വ്യക്തിക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കണോ എന്നാണ് ചോദിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്, ബാക്കിയുള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നോ രണ്ടോ വ്യക്തി എന്നുള്ളതല്ല, ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയത കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, നിങ്ങളുടെ ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മീയതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷം ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാക്കരുത്. ഒന്നോ രണ്ടോ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ആണെങ്കിൽ പോലും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കോളാമ്പി തെങ്ങിൽ വെച്ചിട്ട് ബാക്കിയൊരാളെ വീട്ടിലേക്ക് തിരിച്ചു വെച്ച് അവിടെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് നിങ്ങളുടെ സന്തോഷം. ഇനി രണ്ടാമത്തെ കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ജയകുമാറാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോകൾ മുഖ്യവാറും കാണാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു സംശയം, അമ്പലങ്ങളിലോ പള്ളികളിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഭക്തർക്ക് ഈ ശബ്ദം ഇഷ്ടവും
നിങ്ങളെ പോലുള്ള കുറെ പേർക്ക് ഇത് അരോചകമായി തോന്നും, തെറ്റാണ് ആ കാര്യം. നമുക്ക് എനിക്ക് ഈ പ്രാർത്ഥന കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെയൊക്കെ കൗസല്യാസ്പദ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് ലൗഡ് സ്പീക്കർ കെട്ടി നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതുപോലെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് വ്യത്യാസം. അത് ആദ്യമേ മനസ്സിലാക്കണം. ഈ ഭക്തി എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടാകരുത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഈ ശബ്ദം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് കല്യാണ മണ്ഡപങ്ങളുണ്ട്. അവിടെ കല്യാണം നടക്കുമ്പോൾ പാട്ടും ശബ്ദവും ആയിരിക്കും. ഈ കല്യാണ മണ്ഡപത്തിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ശബ്ദമലിനീകരണമാണ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കേട്ടിട്ട് അരോചകമാണെന്ന് പറഞ്ഞാൽ ഇനി കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പാട്ട് വെക്കരുത് എന്ന് പറയുമോ, അതോ കല്യാണ മണ്ഡപം തന്നെ പൊളിക്കാൻ പറയുമോ എന്നുള്ള രീതിയാണ് ചോദിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം, ഒരു കല്യാണ മണ്ഡപം നിൽക്കുന്നു, അതിന് ലൈസൻസ് കിട്ടാൻ നേരത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഏത് ബിൽഡിംഗ് ആണെങ്കിലും ലൈസൻസ് കിട്ടാൻ നേരത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് പൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഉണ്ടോ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും ലൈസൻസ് കൊടുക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ എന്തായാലും ഒരു കല്യാണ മണ്ഡപം പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം ഒരു ഓഡിറ്റോറിയം ആണ് കല്യാണ മണ്ഡപം, അതിനകത്ത് നിൽക്കുന്ന സൗണ്ട് മാത്രമേ സാധാരണ കല്യാണങ്ങൾക്ക് നമ്മൾ കേൾക്കാറുള്ളൂ. ഇതിന് വെളിയിലേക്ക് കോളാമ്പി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടുകാർ കംപ്ലൈന്റ് ചെയ്യും, അത് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യാൻ നേരത്ത് കല്യാണ മണ്ഡപത്തിന് ലൈസൻസ് പോകും, കാരണം അത് സൗണ്ട് പൊല്യൂഷനാണ്, പബ്ലിക് ന്യൂസൻസ് ആണ്. ഈ വീടിനടുത്തൂടെ റെയിൽവേ ട്രാക്ക് പോകുന്നവരുണ്ട്, അവര് ഇതുപോലൊരു പ്രശ്നമായിട്ട് വന്നാലും, അതായത് ഈ ട്രെയിൻ പോകാൻ നേരത്ത് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അവർ പരാതിയുമായി വന്നാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളുടെ ഒരു പ്രോസസ്സ് നോക്കുക. നമ്മുടെ ആദ്യകാലങ്ങളിൽ കൽക്കരി കൊണ്ടുള്ള ട്രെയിൻ യൂസ് ചെയ്തു, അതിനുശേഷം ഡീസൽ എഞ്ചിൻ വന്നു, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലേക്ക് വന്നു, വീണ്ടും നമ്മൾ അടുത്ത ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. അതായത് സൗണ്ട്, നമ്മൾ ഓരോ കാലത്തും സൗണ്ട്, എയർ പൊല്യൂഷൻ കുറച്ച് 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മേഖലയിലും. ഇപ്പം നമ്മൾ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ബൈക്ക് എടുത്ത് നോക്കാം. ഈ ബുള്ളറ്റ് എടുത്ത് നോക്കാൻ നേരത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ് ഭീകരമായ സൗണ്ടാണ്. ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഈ സൗണ്ട് സൈലൻസർ മാറ്റി പൊട്ടിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട്. കൃത്യമായ രീതിയിൽ MVD ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സൗണ്ട് പൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ലൈഫിന്റെ ഓരോ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ ഈ പൊല്യൂഷനുകൾ കുറച്ച്, അത് സൗണ്ട് ആയാലും എയർ ആയാലും വാട്ടർ പൊല്യൂഷൻ ആയാലും കുറച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പം ട്രെയിൻ എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആദ്യകാലങ്ങളിലെ ട്രെയിനിന്റെ ആ സൗണ്ടോ മൂളിച്ചോ ഒന്നും ഇപ്പോഴത്തെ ട്രെയിനുകൾക്കില്ല, പരമാവധി നമ്മൾ കുറച്ചുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള പല രാജ്യങ്ങളും ട്രെയിൻ പോകുന്ന ശബ്ദം പോലും നമ്മൾ കേൾക്കില്ല. അപ്പം ഇതുപോലുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ഇപ്പോഴും നമ്മൾ ആ കോളാമ്പിയുടെ ശബ്ദം വേണം എന്ന് വാശി പിടിക്കുന്നത് ലോജിക്കാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ. ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വിവേചന ബോധമുള്ള മനുഷ്യർ നമ്മളല്ലേ ഇതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കേണ്ടത്? ഇതൊക്കെ അയലത്ത് പട്ടികളുണ്ട്, ഇതിലെല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ കുരയ്ക്കാറുമുണ്ട്, ഞാൻ ഉണരാറുണ്ട് എന്ന് വെച്ച് പട്ടി വളർത്താൻ പാടില്ല, അഥവാ വളർത്തിയാൽ പട്ടിയുടെ വായ പൂട്ടി കെട്ടണം എന്നൊക്കെ പറയുമോ, അല്ലെങ്കിൽ പരാതിപ്പെടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ വീടിനടുത്ത് ഒരു കോഴി ഫാം ഉണ്ടെന്ന് വെക്കുക. നമുക്ക് ആ കോഴി ഫാമിൽ നിന്നും വലിയ രീതിയിൽ ഒരു പൊല്യൂഷൻ വരുന്നു എന്ന് വെക്കുക. ആ പൊല്യൂഷൻ കാരണം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടലും തുമ്മലും ഉണ്ടാകുന്നു എന്ന് വെക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുക, തൊട്ടടുത്ത് ഒരു കോഴി ഫാം ഉണ്ട്, അയാൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, എന്നങ്ങ് ജീവിച്ചോട്ടെ, നമുക്ക് കുട്ടികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം, അലർജിയല്ലേ, ഇനിയും വരുമല്ലോ, മരുന്ന് മേടിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പട്ടി ഉണ്ടെങ്കിലും പട്ടി അധികമായി കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യണം. ഇതിങ്ങനെ ലോകത്ത് പല രാജ്യങ്ങളും പട്ടിയുടെ സൗണ്ട് പോലും അടുത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന രീതിയിൽ ഉള്ള രാജ്യങ്ങളൊക്കെ അയലത്ത് ഇതുപോലൊരു കോഴി ഫാം ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മാലിന്യം പുറത്തേക്ക് വരുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അപ്പം ഇതൊക്കെ സഹിച്ച് ബാക്കിയുള്ള സ്വാതന്ത്ര്യമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. ഇല്ല, 1000 പേർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമാണെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ നിയമം നിരോധിച്ച ഒരു കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോടൊപ്പം തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. അതിന് ഭൂരിപക്ഷം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലെ കുറെ ആൾക്കാർ ഇതുപോലെ രീതിയിൽ സംസാരിക്കാറുണ്ട്. പൊതുവെ ഈ ലൗഡ് സ്പീക്കറിന്റെ കാര്യത്തിൽ ഈ ഭക്തജനങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിയായാലും അമ്പലമായാലും രാഷ്ട്രീയക്കാരായാലും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കലാപരിപാടി ചെയ്തു. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള കലാപരിപാടിയൊക്കെ പലപ്പോഴും നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൗഡ് സ്പീക്കർ തന്നെ നമ്മുടെ കേരളത്തില് കോടതികളൊക്കെ ഏതോ കാലത്തിൽ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ലൗഡ് സ്പീക്കർ ഈ കോളാമ്പി യൂസ് ചെയ്യുന്ന ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഇവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭക്തി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ഒരു മെന്റൽ പീസിന് വേണ്ടിയാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് മെന്റൽ പീസിന് വേണ്ടിയാണ്. അമ്പലത്തിൽ പോയിട്ട് ആരും മൈക്കൽ ജാക്സന്റെ പാട്ട് വെക്കാറില്ല. ഒരു റിംഗ് ടൂൺ കേൾക്കാൻ നേരത്ത് ഈ അമ്പലത്തിൽ പോയി നിന്നിട്ട് ഈ മൈക്കൽ ജാക്സന്റെ റിംഗ് ടൂൺ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പയ്യന്റെ ഫോണിൽ നിന്ന് കേട്ടാൽ നിങ്ങൾ പറയില്ലേ നിർത്തോടെ എന്ന് പറയത്തില്ലേ? അമ്പലത്തിൽ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് തന്നെയല്ലേ പറയുന്നത്? പള്ളികളിൽ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് തന്നെയല്ലേ പറയുന്നത്? അപ്പോൾ
ഇതേ രീതിയിൽ പുറത്തുള്ള ആൾക്കാർക്കും വേണ്ടിയും നിങ്ങൾ പ്രവർത്തിക്കണം. ശബ്ദം പുറത്തേക്ക് ഉണ്ടാക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആത്മീയപ്രവർത്തനം അല്ലെങ്കിൽ വിശ്വാസമായിട്ട് മുമ്പോട്ട് പോവുക. അമ്പലത്തിനുള്ളിൽ പള്ളിക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള സൗണ്ട് വെക്കുക. ഭക്തരായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്തിയുണ്ട്, താല്പര്യമുണ്ട്, ശരിയാണ്, നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി പ്രഭാഷണം കേൾക്കുക. ഈ തെങ്ങിലിരിക്കുന്ന കോളാമ്പിലൂടെ തന്നെ കേൾക്കണം എന്ന് വാശി പിടിക്കരുത്. ബാക്കിയുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പം അമ്പലങ്ങളിലേക്കോ പള്ളികളിലേക്കോ ചെന്ന് ആ ഓഡിറ്റോറിയത്തിനുള്ളിലിരുന്ന് ആ കോമ്പൗണ്ടിനുള്ളിലിരുന്ന് ആത്മീയ പ്രഭാഷണം കേൾക്കുക, പാട്ട് കേൾക്കുക, കാര്യങ്ങളൊക്കെ കേൾക്കുക. അമ്പലത്തിലും പോകാൻ വയ്യ, പള്ളിയിലും പോകാൻ വയ്യ, തെങ്ങിലിരിക്കുന്ന കോളാമ്പിലൂടെ ഇതെല്ലാം കേൾക്കണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റല്ലേ സഹോദരന്മാരെ? ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുക.